ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് വിദ്യാനഗറിനടുത്തുള്ള പടുവടുക്കം എന്ന പ്രദേശത്താണ്. ഈ പ്രദേശത്തുള്ളവർ കുറച്ച് മാസങ്ങളായി പ്രതിഷേധത്തിലാണ്. നാടിൻ്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു കൂൾ ഡ്രിങ്ക് ഫാക്ടറി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നമാണ്. സാധാരണയായിട്ട് മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോൾ തന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം കിണറിലോ കുഴൽക്കിണറിലോ കിട്ടില്ല. ഞങ്ങൾ വണ്ടി ടെമ്പോ എല്ലാം ആക്കിയിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഒരു ഫാക്ടറി വരുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക, അതിനെക്കുറിച്ചിട്ടൊരു പേടി തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ചെറിയൊരു ജ്യൂസ് മാത്രം തുടങ്ങുന്നതാണ്. പക്ഷേ ചെങ്കള പഞ്ചായത്തിൽ അവരെടുത്ത ലൈസൻസ് കാണുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർ തുടങ്ങാൻ പോകുന്നത് സോഡ, വാട്ടർ, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജ്യൂസ്, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായാലും കൂടുതൽ വെള്ളം അവർ ഊറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വിദ്യാനഗർ കളക്ട്രേറ്റിനും കോടതിക്കും അതുപോലെ തന്നെ സ്കൂളുകൾക്കൊക്കെ അരികിലായി തൊട്ടടുത്തായി ആരംഭിക്കുന്ന, കുടിവെള്ളം ഉപയോഗിച്ച് വ്യവസായ സംരംഭം ആരംഭിക്കുന്ന അതിനെതിരെയുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇവിടെ വെള്ളം ഉപയോഗിച്ചുള്ള ഒരു വ്യവസായം തുടങ്ങിയാൽ സമീപ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയുണ്ടാകും. കാരണം കുടിവെള്ളത്തിന് പോലും ബോർവെൽ കുഴിച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ഒരവസ്ഥയും, അതുപോലെ തന്നെ ഈ ഫാക്ടറി ഇവിടെ വരുന്നതോടെ അവർ 3 ബോർവെല്ലാണ് കുഴിച്ചിട്ടുള്ളത്. ഈ ബോർവെൽ കുഴിക്കുന്ന സമയത്ത് ഇവിടെ സമീപ പ്രദേശങ്ങളിലൊക്കെ വെള്ളം വറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ളത്തിന് പോലും ബോർവെൽ കുഴിക്കാനുള്ള ഒരു പെർമിഷൻ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ആ നിയമമൊക്കെ മറികടന്ന് വ്യവസായാടിസ്ഥാനത്തിലുള്ള ഒരു ഫാക്ടറി വരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥർ ശ്രമിക്കുന്നത്. തീർച്ചയായും ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. ഞങ്ങൾ കലക്ടർക്ക് പരാതി കൊടുത്തിട്ട് ഏകദേശം 1 മാസത്തോളമാവുന്നു. അധികാരികളുടെ ഭാഗത്തു നിന്ന് നടപടി വൈകുന്നത് ഞങ്ങളെ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നു. ഞങ്ങൾക്ക് വെച്ചെങ്കിൽ ഇത് ഭയങ്കര ഒരു ആശങ്കയുള്ളു. ഇവിടെ ഇങ്ങനെ വന്നതുകൊണ്ട് ഞമ്മക്കിടെ വെള്ളത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം വരും, ഭാവിയിൽ ദോഷം ചെയ്യും. പിന്നെ മലിനീകരണം, പരിസര മലിനീകരണത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പ്രായൻ്റെ ആൾക്കാർ, പിന്നെ കുട്ടികൾ, ചെറിയ ചെറിയ കുട്ടികൾ സ്കൂളാണ് ഇത്, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ. പിന്നെ തൊട്ട് താഴെ നൈമാർമൽ സ്കൂളുണ്ട്, അവിടെ രണ്ടായിരം സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ചിന്മയ സ്കൂളുണ്ട്, അവിടെ ഏകദേശം 3000 സ്റ്റുഡൻ്റ് അവിടെ പഠിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ചുറ്റുപാടുള്ള ഈ ഏരിയയിൽ ഇതുപോലുള്ള ഒരു സ്ഥാപനം വരാമെന്ന് വെച്ചാൽ ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാനിവിടെ ഇപ്പോൾ 10-20 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കിണറിൽ വെള്ളത്തിൻ്റെ സ്ഥിതിയാണെങ്കിൽ വളരെ മോശമാണ്. ബോറിലും വെള്ളം താണുകൊണ്ടിരിക്കുകയാണ്, ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല. കിട്ടുന്ന വെള്ളമാണെങ്കിൽ കലക്കം വെള്ളമാണ്. ഇപ്പോൾ സാധാരണ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ആന ലെവലിലേക്ക് കിണറിലെ വെള്ളം താണിരിക്കുകയാണ്. ഞാൻ വെള്ളത്തിന് കുറച്ച് പ്രയാസം ഉണ്ടായിട്ട് 10 റിങ്ക് താത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ 8-ാമത്തെ റിങ്കിലേക്ക് വെള്ളത്തിൻ്റെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത മഴ പെയ്യണമെങ്കിൽ മെയ് ലാസ്റ്റ് ഇല്ലെങ്കിൽ ജൂണ് തുടങ്ങേണ്ടി വരും. അപ്പോഴേക്ക് എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ നാടിന് വിട്ടുപോകേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണുള്ളത്. പാലക്കാട് ജില്ലയിലെ പ്ലാശിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമരം നിങ്ങൾ മറന്നു കാണില്ല. കൊക്കക്കോള കമ്പനി ഉയർന്നതോടെ അവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടമായത് ശ്വസിക്കാനുള്ള വായുവും കുടിക്കുവാനുള്ള വെള്ളവുമാണ്. അവിടുത്തെ കുട്ടികൾക്ക് ലഭിച്ചതാകട്ടെ മാറാ രോഗങ്ങളും. ഇനിയും അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ മറ്റൊരു പ്ലാച്ചിമടയാകുമോ കാസർഗോഡിലെ പടുവടുക്കോ? ക്യാമറമാൻ ഫവാസിനോടൊപ്പം മേഘ്ന. Thank you.
ഗോൾഡ്, ഗോൾഡൻ ഡയമണ്ട്, ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മംഗളൂരു, പുത്തൂർ, ഉപ്പള.